ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ മുഖത്തെ ചുളിവുകളും കരിവാളിപ്പും ക്ഷീണമൊക്കെ മാറ്റി ചർമ്മം തിളങ്ങാനും മുഖം തുടിക്കാനും നമുക്ക് വീട്ടിലുള്ള രണ്ട് ചേരുവകൾ വെച്ച് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ മാജിക്കൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നെല്ലിക്കയും ബീട്രൂട്ടും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധാരണമായ ഇൻഗ്രീഡിയൻസ് തന്നെയാണിത്. വൈറ്റമിൻ സി, രണ്ടും അതെ, വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് പല രീതിയിൽ നമുക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ, അതായത് രക്തത്തിലുണ്ടാവുന്ന Hbയുടെ അളവ് കുറവുള്ളവർ, അവർക്കൊക്കെ ബീട്രൂട്ട് നല്ല ഗുണമുള്ളതാണ്. പിന്നെ നിറം വയ്ക്കാനും സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ബീട്രൂട്ട് സഹായിക്കും. ക്ഷീണ കൂടുതലുള്ളവർക്കും അതേപോലെ രക്തം ശുദ്ധീകരിക്കാനുമൊക്കെ ബീട്രൂട്ട് സഹായിക്കും. ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യാനും നല്ലതാണ്. BP ഉള്ളവർക്ക്, അതായത് ഹൈ BP ഉള്ളവർക്ക് ഇത് നോർമലായിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ്. അതേസമയം ലോ BP ഉള്ളവർ അതിൽ ഉപ്പ് ചേർത്തിട്ട് വേണം കുടിക്കാനായിട്ട്. നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ നല്ലൊരു കലവറ തന്നെയാണ് നെല്ലിക്ക. ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്. ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ തുടർച്ചയായ ജലദോഷം, ചുമ അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനും അതേപോലെ സന്ധിവേദന, ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനും എല്ലാം നെല്ലിക്ക സഹായിക്കും. പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണ്. പിന്നെ ദഹന സംബന്ധമായ, അതായത് ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പിന്നെ നെല്ലിക്ക പറയപ്പെടുന്നത് ക്യാൻസറിൻ്റെ സെൽസിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഷുഗർ ലെവലും കൺട്രോൾ ചെയ്യാനും, പ്രത്യേകിച്ച് Type 2 ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോള് കുറയ്ക്കാനും അതേപോലെ ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ നമ്മൾ നെല്ലിക്ക സാധാരണ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്കിൻ തിളങ്ങാനും ചുളിവുകൾ മാറ്റാനും പിന്നെ നിത്യ യൗവനമൊക്കെ നിലനിർത്താനും ഒക്കെ നെല്ലിക്ക ഗുണം ചെയ്യുന്നതാണ്. പിന്നെ മുടിയുടെ പ്രശ്നങ്ങൾക്ക്, അതെല്ലാവർക്കും അറിയാമല്ലോ, മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും, താരൻ, ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ, അകാലനര, ഇങ്ങനെയുള്ള ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം നെല്ലിക്ക വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്, വലിപ്പമുള്ള ബീട്രൂട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെല്ലിക്ക ഒരു 3 എണ്ണം മതിയാകും. 3 നെല്ലിക്ക ഈ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കേണ്ട, നമുക്കൊരു 80-90% വേവിച്ചെടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ പച്ചയ്ക്ക് നമ്മൾ അരിഞ്ഞ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ദാ ബീട്രൂട്ട് ഞാൻ ദാ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ്സ്, അധികം വെന്ത് പോവാൻ പാടില്ല. ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചത് അല്പം വെള്ളം ചേർത്ത് വേവിച്ചതാണിത്. വെള്ളമൊന്നും തന്നെ ഞാൻ കളഞ്ഞിട്ടില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 നെല്ലിക്കയാണ്, ചെറിയ നെല്ലിക്കയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. 2 എണ്ണം വലുതാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇനി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം.
ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കുടിക്കുന്ന ജ്യൂസിൻ്റെ പോലെ ഇരിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലപോലെ കുറുകിയിരിക്കുന്ന ആ ഒരു ജ്യൂസാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം, അല്ല നല്ല വെള്ളം പോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് അടിച്ചെടുക്കാം. ഞങ്ങൾക്കിപ്പോൾ നല്ല ലൂസായിട്ടുള്ള ജ്യൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാ നല്ലപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ വെള്ളം അധികം ചേർത്തിട്ട് പോലും നല്ല തിക്കായിട്ട് കുറുകിയ വന്നിരിക്കുന്നത്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അരിച്ച് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തരികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുടിക്കാൻ നേരത്തെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഇത് കളയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കളറും മാറി കിട്ടും, പിള്ളേർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് മാറ്റി വയ്ക്കാം. ഈ ജ്യൂസ് ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ കുടിക്കാം. ബി പി കുറവുള്ളവർ ഇത് കുടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കുടിക്കാൻ നോക്കാം. നമുക്കിനി ഇതൊന്ന് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും മുഖം തൊടിക്കാനും ചർമ്മത്തിലുള്ള ചുളിവുകളൊക്കെ അകറ്റി നിത്യയൗവനം നിലനിർത്താനുമൊക്കെ സഹായിക്കുന്ന ഈ ഒരു ജ്യൂസ് നിങ്ങൾ പതിവാക്കുക. ഡെയിലി കുടിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് പതിവാക്കുക. ഈ ഒരു ജ്യൂസ് ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കുക, അതായത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കാരണം വൈറ്റമിൻ സി കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ജ്യൂസ് ഇരിക്കും തോറും അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്തൊന്നും വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ കുടിക്കാനുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ജ്യൂസ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.